നമസ്കാരം. കൊടകര കുഴൽപ്പണക്കേസിൽ കെ സുരേന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരായതിനു ശേഷം പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കാണുമ്പോൾ ആകെ എന്തോ ഒരു അങ്കലാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ടും രാഷ്ട്രീയപ്രേരിതമായി കെട്ടിച്ചമച്ച കേസാണെന്നൊക്കെ വിങ്ങിക്കൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നതും കണ്ടു. പൊട്ടിക്കരയാൻ പറ്റുമല്ലോ, കാര്യം ഏതൊക്കെ ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് അതൊക്കെ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ 1.5 മണിക്കൂർ അവിടെ ഇരുത്തി വിയർപ്പിച്ചു എന്ന തരത്തിലൊക്കെ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. സുരേന്ദ്രൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഏതൊക്കെ തരത്തിൽ ഉത്തരം കൊടുത്തു എന്നത് സംബന്ധിച്ചാണ് കൃത്യമായി അറിയേണ്ടത്. എല്ലാ ചോദ്യങ്ങൾക്കും എനിക്കൊന്നും അറിഞ്ഞൂടാ, ഇതൊന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല, കണ്ടില്ല, കേട്ടില്ല, ഇത്തരത്തിലുള്ള മറുപടികൾ മാത്രമാണ് സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തിനാണ് ധർമ്മരാജൻ വിളിച്ചതെന്ന് ചോദിച്ചാൽ അതിനൊന്നും കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികൾ കൊണ്ടുവരുന്ന വ്യക്തി രാത്രി അദ്ദേഹത്തിൻ്റെ പൈസ കൊള്ളയടിച്ചു കൊണ്ടുപോയാൽ, 1-2 പൈസയില്ല 3.5 കോടി രൂപ കൊള്ളയടിച്ചാൽ ആദ്യം വിളിക്കേണ്ട വ്യക്തി BJP സംസ്ഥാന അധ്യക്ഷനാണെന്നുള്ള വിചിത്രമായിട്ടുള്ള ഒരു വാദം BJPയുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നതിനെ അതേപടിയാണ് ഇപ്പോൾ സുരേന്ദ്രനും ആവർത്തിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കും വിളിച്ചിട്ടുള്ളതെന്നാണ്. പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നത് ഏപ്രിൽ 3-ാം തീയതി നടന്ന സംഭവത്തിന് 7-ാം തീയതി വരെ പരാതി കൊടുക്കാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ആ ഉത്തരം സുരേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ പറയുന്നത് ഇത് പാർട്ടിക്ക് വന്ന പണമാണെന്ന് നിങ്ങൾ തെളിയിക്കൂ. പക്ഷേ ഈ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുട്ടുകിടന്ന് കൂട്ടിയിടിക്കുന്നതായിട്ടൊരു ഫീല് വരുന്നുണ്ട്. പഴയ പോലെയുള്ള ആ ഒരു ജാടയും പോരും അഹങ്കാരവും ഒന്നും അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലൊന്നും വ്യക്തമാകുന്നില്ല. ഒരു പരുങ്ങലുണ്ട്. എന്താണ് ആ പരുങ്ങലിനുള്ള കാര്യമെന്നാണ് പൊതുവേ ഒരു സംശയമായിട്ട് വരുന്നത്. ഈ മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കേണ്ടി വരുമെന്നുള്ളൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ 1.5 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടപ്പോൾ സുരേന്ദ്രൻ വിചാരിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞു എന്നുള്ള കാര്യം. ഈ ദിലീപിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. നടൻ ദിലീപ് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളൊരു കാര്യം സുരേന്ദ്രൻ അറിയാമല്ലോ അല്ലേ. അതായത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആദ്യം ചോദ്യം ചെയ്തൊക്കെ അങ്ങ് വിട്ടപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് ദിലീപ് കരുതിയിരുന്നു. പിന്നീടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് സുരേന്ദ്രൻ ഇന്ന് കണ്ടത് സാമ്പിൾ വെടിക്കെട്ടാണ്. ഇത് കണ്ട് അങ്ങ് സന്തോഷിക്കുകയൊന്നും വേണ്ട. സുരേന്ദ്രൻ്റെ പേരുകൾ പലരും പറഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ട്. അതായത് എവിടെയാണ് ഈ പണം? ഈ ആലപ്പുഴ ജില്ലാ ട്രഷററായ കർത്തയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ പണത്തിനെ കുറിച്ചൊന്നും അറിയില്ല, അത് നിങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷനോടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടതെന്നുള്ള തരത്തിൽ ചില മറുപടികളും ചില മൊഴികളും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സുരേന്ദ്രൻ വീട്ടിൽ പോയിരുന്ന് വിചാരിക്കുകയാണ് ഞാൻ എല്ലാവരെയും പറ്റിച്ചു കഴിഞ്ഞു, യവന്മാരെയൊക്കെ പൊട്ടം കളിപ്പിച്ചു എന്നൊക്കെ വിചാരിച്ച് സുരേന്ദ്രൻ സമാധാനമായി ഇന്ന് വീട്ടിൽ പോയി ഇരിക്കാൻ പോവുകയാണ്. പക്ഷേ സുരേന്ദ്രൻ അറിയുന്നില്ല പുറകെ പണി വരുന്നുണ്ട് അദ്ദേഹത്തിന്. വരും ദിവസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിറകിൽ ഇങ്ങനെ എവിടെയൊക്കെ വിളിക്കുന്നോ അവിടെയൊക്കെ പോകേണ്ടി വരും. ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യേണ്ടി എങ്ങാനും വന്നാൽ, ഇന്നിപ്പോൾ PP മുകുന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രന് 1 മിനിറ്റ് പോലും ഇനി BJP സംസ്ഥാന അധ്യക്ഷനായി തുടരാൻ കഴിയില്ലെന്ന്. ഒരു കാര്യം ആലോചിക്കണം, മന്ത്രി KT ജലീലിനെ നേരത്തെ ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുപ്പിക്കാൻ വിളിപ്പിച്ചിരുന്നു. അന്ന് സുരേന്ദ്രൻ്റെയൊക്കെ കുറേ പ്രതികരണമുണ്ട്. അതായത് 1 നിമിഷം പോലും ജലീലിന് ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലെന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ സുരേന്ദ്രൻ്റെ നേരെ സമാനമായിട്ട് ഒരു കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. സുരേന്ദ്രന് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കാം, അന്ന് ആ വാചകം അടിച്ച തനിക്ക് ഇന്ന് ഈ കസേരയിൽ ഇരിക്കാൻ ധാർമ്മികമായിട്ടുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ എന്ന് സ്വമേധയാ ചോദിക്കണം. അല്ലെങ്കിൽ കണ്ണാടിയിൽ പോയി ഒന്ന് നോക്കിയിട്ട് അദ്ദേഹത്തിനൊന്ന് പൊട്ടിക്കരയാം. ഇത്രയും കാലം ബാക്കിയുള്ളവരുടെയൊക്കെ രാജി ആവശ്യപ്പെട്ട സുരേന്ദ്രന് സ്വന്തം നിലയ്ക്കൊരു ഗതികേട് വരുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ആ വിഷയത്തെ ന്യായീകരിച്ച് ഈ തരത്തിൽ ഈ ഗതികേടിലാകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് അദ്ദേഹം സ്വമേധയാ പറയേണ്ട ഒരു അവസ്ഥയിലാണ്. എന്തായാലും KS സുരേന്ദ്രൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ആദ്യഘട്ടമായി ചോദ്യം ചെയ്യലിന് വിധേയമായി പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം മാധ്യമങ്ങളോടെല്ലാം ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ അദ്ദേഹം കരുതുന്നു എല്ലാം ഇതോടുകൂടി അവസാനിച്ചു എന്നല്ല. സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. ഇനി വരുന്ന ആളുകൾ സുരേന്ദ്രൻ്റെതാണ്. സുരേന്ദ്രൻ ഇങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കിയതിന് കേരളത്തിലെ വിവിധ ജയിലുകളിൽ ഇങ്ങനെ കയറിയിറങ്ങിയ ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതേ സാഹചര്യം സുരേന്ദ്രൻ ഒന്നിപ്പോൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. ഈ തൃശ്ശൂർ ജയിലിലും ആലപ്പുഴ ജയിലിലും കോഴിക്കോട് ജയിലിലൊക്കെ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്തായിരിക്കും സുരേന്ദ്രൻ്റെ അവസ്ഥ? അതുകൊണ്ട് എന്തായാലും ധർമ്മരാജനും പാർട്ടിയുടെ ബാക്കി ചോദ്യം ചെയ്തവരെല്ലാം, അത് ഗണേശൻ ഉൾപ്പെടെയുള്ള സംഘടനാ സെക്രട്ടറിമാരായിക്കോട്ടെ, എല്ലാവരും സുരേന്ദ്രൻ്റെ തലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് വച്ചിട്ടുണ്ട്. അപ്പോൾ സുരേന്ദ്രനാണ് വരും കാലങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിൻ പോയിന്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സുരേന്ദ്രൻ ഇപ്പോൾ ഈ മഞ്ചേശ്വരത്ത് മത്സരിച്ച KS സുന്ദരയ്ക്കും ഒപ്പം CK ജാനൂരും ഈ ലിക്വിഡ് പണം കൊടുത്തതിന്റെ മറ്റൊരു കേസ് കൂടെ പിന്നാലെ വരുന്നുണ്ട്. അതിനും ഉടനടി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ ചിലപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ വരെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊടകരയിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ ആശ്വാസം കിട്ടി. 1.5 മണിക്കൂർ കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ച് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന സുരേന്ദ്രന് ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ എന്ന് മാത്രമേ ഈ വിഷയത്തിൽ ചോദിക്കാനുള്ളൂ.